वीडियो याद्यू പലർക്കും വൈറ്റനിങ് ക്രീം എന്ന് പറയുമ്പോൾ ഒരു 100 പേരെ എടുത്താൽ അതൊരു എങ്ങനെ പോയാലും ചിലര് ഉള്ളിൽ ആഗ്രഹം കാണും ഉള്ളിൽ താൽപര്യമുള്ളവരായിരിക്കും ബട്ട് പൊതുവെ പുറമേ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും പലരും അപ്പോൾ ഒരു 60 പേരും പറയും എന്തിനാണ് നിങ്ങൾ വൈറ്റനിങ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ് കറുപ്പിന് കുഴപ്പം കറുപ്പിന് ഒരു പ്രശ്നമില്ല എനിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നും എൻ്റെ സ്കിൻ ടോൺ ഇങ്ങനെയേ അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ഇത്രയെന്ന് പറഞ്ഞാൽ അങ്ങ് ഞാനങ്ങ് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ടോൺ എനിക്ക് പണ്ടത്തേലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എനിക്ക് നമുക്ക് നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കില്ലേ കുറച്ച് ഏജൊക്കെ ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ ടോണിനും നമുക്കും എല്ലാം ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അത് ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം നമ്മുടെ ഫുഡിൻ്റെ ആയിരിക്കാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ആയിരിക്കാം അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുകയാണ് അല്ലേ അപ്പം എൻ്റെ സ്കിൻ ടോൺ ആക്ച്വലി പണ്ട് ഇങ്ങനെയേ അല്ലായിരുന്നു എൻ്റെ സ്കിൻ ടോൺ ഞാനിങ്ങനെ ഓരോ പടി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നതോടെ നമുക്ക് സ്കിൻ ടോണിലും നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കളർ നോക്കുക നമ്മൾ ഈ ഒരു വൈറ്റനിങ് ക്രീം എന്ന് പറയുമ്പം വേണ്ട എന്ന് തോന്നുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ അത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അതൊന്നൊരു വിഷയമല്ല അപ്പോൾ ഇന്നത്തെ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ റിവ്യൂ ആണ് ഇത് ആവശ്യമുള്ളവർ മാത്രം കാണുക കേട്ടോ ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ ഒന്നും ഒരുപാട് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരാളാണ് അപ്പോൾ ഈ ഒരു കുറച്ച് നാളുകൊണ്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് പിമ്പിൾസ് വരും പിമ്പിൾസ് പറഞ്ഞാൽ എൻ്റെ മെയിൻ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പിമ്പിൾസിനെ തൊടും കുത്തും പൊട്ടിക്കും ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ അപ്പം ഓട്ടോമാറ്റിക്കലി അത് ബ്ലാക്ക് കളറാകും പിന്നെ ഈ ഒരു പിമ്പിൾ മാർക്ക് എന്ന് പറയുമ്പോൾ ഇത് പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ അവർ തരുന്ന എന്തെങ്കിലുമൊക്കെ ക്രീമുകൾ യൂസ് ചെയ്യുക അങ്ങനെ ആയിരിക്കും ഇത് മാറുന്നത് കേട്ടോ അത് ഭയങ്കര പാടാണ് പിമ്പിൾ മാർക്സ് മാറാൻ ഭയങ്കര പാടാണ് എല്ലാവരും അങ്ങനെ പെട്ടെന്ന് മാറില്ല അപ്പം എനിക്കിതിങ്ങനെ കാണുമ്പം ചിലപ്പം ഭയങ്കര ഇത് എന്തോ ഈ പിമ്പിൾ മാർക്സ് മാറാത്തതെന്ന് വിചാരിക്കും അങ്ങനെ ഞാൻ ഇൻസ്റ്റയിലൊന്നു നോക്കി അപ്പൊ ഇൻസ്റ്റയിൽ ഒരുപാട് പേജസ് ഉണ്ട് കേട്ടോ വൈറ്റനിങ് ക്രീംസിന്റെ ഒരുപാട് പേജസ് ഉണ്ട് ഇൻസ്റ്റയിൽ ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ കണ്ണിൽ ഇങ്ങനെ പെട്ടെന്ന് എന്താ വന്നത് ഒരു ഇൻഫിനിറ്റി വൈറ്റനിങ് ക്രീം എന്ന് പറയുന്ന ഒരു പേജാണ് ഞാൻ ആ പേജിൽ ജസ്റ്റ് അവർക്കൊരു മെസ്സേജ് ചെയ്തു മെസ്സേജ് സഡൻ റെസ്പോൺസ് ആണല്ലോ മെസ്സേജ് ചെയ്യുമ്പോൾ ടക്കെ ടക്കെ എന്നാണ് റെസ്പോൺസ് അവർ പെട്ടപ്പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും കേട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവർ ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഈ ക്രീം നല്ലതാണോ നല്ലതാണോ നമ്മൾ ചോദിക്കുമ്പോൾ അവർ സൂപ്പറാണെന്നല്ലേ പറയൂ അത് വേറെ കാര്യം അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നല്ലതാണ് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ റേറ്റ് ചോദിച്ചു റേറ്റ് എല്ലാവർക്കും പറ്റുന്നൊരു റേറ്റ് അല്ല കേട്ടോ ഇതൊരു 1099 rupees ആണ് നമുക്കൊരു 1000 കിറ്റ് ആയിരിക്കും ഇത് 1099 rupees ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവർക്ക് റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി 1099 rupees മേടിക്കണം അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു എൻ്റെ പിമ്പിൾസ് അത് മേടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജസ്റ്റ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ സോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഞാനങ്ങനെ പെർച്ചേസ് ചെയ്തു ഇത് ഇതാണ് സംഭവം ഇൻഫിനിറ്റി വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞത് ഇതാണ് സംഭവം ഇത് കാണാൻ പറ്റും സംഭവം ഇതാണ് ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിമ്പിൾസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് മേടിച്ചത് ഒരു കാര്യം എനിക്ക് പറയാനല്ല ഒരു 7 days ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ആക്ച്വലി എൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു ബട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ആയിക്കോട്ടെ പിന്നെ അമിതമായ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർ ഈ ഒരു ക്രീം യൂസ് ചെയ്യാതിരിക്കുന്നതാണെങ്കിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് അല്ലേ അപ്പോൾ പെട്ടെന്ന് വെളുക്കാന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അമിതമായിട്ട് സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എങ്ങനെയാണ് കാരണം അത് മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല ഒരു ഇൻസ്റ്റാ സ്റ്റോറിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പിമ്പിൾസ് മാറണം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു ഞാൻ എൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം 7 days കൊണ്ട് നല്ല ഒരു വിസിബിൾ റിസൾട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ സ്കിന്നിൽ ആ ഫേസ് ആ പിമ്പിൾ മാർക്സ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ് എനിക്കൊന്ന് ഓൾമോസ്റ്റ് സ്കിൻ വൈറ്റനിങ് ക്രീമൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നു പിന്നെ ഇതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് വൈറ്റനിങ് ഫേസ് ആൻഡ് റിമൂവ് പിമ്പിൾസ് ആൻറ്റി ആക്നി അപ്പം ആക്നീസ് ഒന്നും വരത്തില്ല പിമ്പിൾസ് ഒക്കെ റിമൂവും പിമ്പിൾ മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യും അതുപോലെ തന്നെ ഫേസ് വൈറ്റൻ ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ഇവിടെ ഒരു ബാർകോഡ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബാർകോഡൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ റുപ്പീസ് ഞാൻ പറഞ്ഞു 1099 ആണ്
അതുപോലെ തന്നെ ഇതിനത്തെ എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടില്ല മാനുഫാക്ചർ ഡേറ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ എന്താ പറയ്യാ ആ അപ്പോൾ ഒരു ഒരു ഗ്ലാസ് ബോട്ടിലാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് തോന്നി റിസൾട്ട് തോന്നുന്ന പറഞ്ഞാൽ എനിക്ക് എൻ്റെ പിമ്പിൾ മാർക്സൊക്കെ ഞാൻ ഫുൾ ഫേസിൽ യൂസ് ചെയ്തില്ല ബിക്കോസ് നമുക്ക് വൈറ്റനിങ് പെട്ടെന്ന് ഒരു സെവൻ ഡേയ്സിലൊക്കെ വെളുക്കുക എന്ന് പറയുന്ന വൈറ്റനിങ് ക്രീംസ് ഒക്കെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്താൽ സഡൻലി അതിലൊരു റിസൾട്ട് ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് വിളിക്കും ബട്ട് കുറച്ച് എനിക്ക് അറിയില്ല അത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയാൻ മേല അതുകൊണ്ട് പിമ്പിൾസ് ഒക്കെ ഒരുപാടൊക്കെ ഉള്ളവരാണ് നിങ്ങൾ പിമ്പിൾ മാർക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ക്രീം അപ്പം ഞാൻ എൻ്റെ പിമ്പിൾ മാർക്സിലാണ് ഞാൻ പിന്നെ എഗൈൻ എഗൈൻ അത് തന്നെ പറയുകയാണല്ലേ ഞാൻ എൻ്റെ പിമ്പിൾ മാർക്സിലാണ് ഇത് യൂസ് ചെയ്തത് ആക്ച്വലി പിന്നെ ഇതിൻ്റെ പിന്നെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാത്ത നമ്മൾ ഓപ്പണായിട്ട് പറയാമല്ലോ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരു വല്ലാത്തൊരു സ്മെല്ല് അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു ഇതാണ്ടേ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ ഇത് അബ്സോർബ് ആവും കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചിലരൊക്കെ ഈ വൈറ്റനിങ് ക്രീമുകളൊക്കെ പുറത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പോകും രാവിലെയൊക്കെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി നമ്മളൊരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെയൊക്കെ ചിലർ യൂസ് ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബട്ട് ഇങ്ങനത്തെ ക്രീമുകളൊന്നും നിങ്ങൾ ഈ പകൽ സമയം സൂര്യൻ്റെ വെളിച്ചം ഏൽക്കുന്ന സമയം ഇങ്ങനത്തെ ക്രീമുകളൊന്നും യൂസ് ചെയ്യരുത് ഇത് നൈറ്റ് ടൈം വേണം നിങ്ങൾ ട്രൈ ചെയ്യാൻ അതുപോലെ തന്നെ മോർണിംഗ് നിങ്ങൾ പുറത്ത് പോകുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീം അപ്ലൈ ചെയ്തിട്ട് മാത്രമേ പുറത്ത് പോകാവുള്ളൂ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വൈറ്റനിങ് ക്രീംസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ പുറത്ത് സൺ ആ ഒരു സൺലൈറ്റൊക്കെ നിങ്ങളുടെ ഫേസിൽ അടിക്കുമ്പോൾ നന്നായിട്ട് കറക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് പുറത്ത് പോകുമ്പോൾ നിങ്ങളൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യുക രാത്രി നൈറ്റ് ടൈം മാത്രം ഇതിപ്പം ഇതെന്നല്ല ഏത് വൈറ്റനിങ് ക്രീംസ് നിങ്ങൾ യൂസ് ചെയ്താലും നൈറ്റ് ടൈം മാത്രം യൂസ് ചെയ്യുക കേട്ടോ ഡേ ടൈം നിങ്ങൾ ഒരിക്കലും ഇതൊന്നും യൂസ് ചെയ്യരുത് ആ അത് തന്നെ പിന്നെ വേറൊരു കാര്യം എനിക്കിനകത്ത് പറയാനുള്ളത് ഈ ഒരു ബോട്ടിലിനകത്ത് ജസ്റ്റ് ഇത് അവരുടെ ഡെലിവറിയൊക്കെ സൂപ്പറായിരുന്നു പെട്ടെന്ന് തന്നെ സംഭവം കയ്യിലെത്തി ഞാനത് ഓർഡർ ചെയ്തു പെട്ടെന്ന് തന്നെ സംഭവം കയ്യിലെത്തി ഇതിൻ്റെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇതിനകത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണമല്ലോ അതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒക്കെ ഇവർക്ക് മെസ്സേജ് ചെയ്തു നമ്മുടെ ഫേസിൽ എന്താണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അവരൊരു ലിസ്റ്റ് തന്നു കേട്ടോ ഒരു ഇൻഗ്രീഡിയൻ ലിസ്റ്റ് തന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു ലിസ്റ്റ് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ കോജിക് ആസിഡ് അങ്ങനെ എന്തൊക്കെയോ സംതിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കോജിക് ആസിഡിനെ കൂടെ എല്ലാവർക്കും അറിയാം അതിൻ്റെ ക്രീമുകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സെയിൽ ചെയ്യുന്നതാണ് മാർക്കറ്റിൽ അപ്പോൾ അത്തൊക്കെ തന്നെയാണ് പറയാനുള്ളത് വേറെന്താ പറയാനുള്ളത് സോ നമുക്ക് ഈ ഒരു ക്രീം വേണ്ടാത്തവർക്ക് അല്ലെങ്കിൽ വൈറ്റനിങ് വേണ്ട അല്ലെങ്കിൽ എനിക്ക് പിമ്പിൾ മാർക്സ് പോകേണ്ട ഇങ്ങനത്തെ ക്രീം ₹1000 തേച്ച് പിമ്പിൾ മാർക്സ് പോകണ്ട എന്നുള്ളവർക്ക് ജസ്റ്റ് ലീവ് ഇറ്റ് അത് വേണം എനിക്ക് ₹1000 വേണ്ടില്ല എനിക്ക് ഇന്ന് എൻ്റെ പിമ്പിൾ മാർക്സ് ഒക്കെ പോകണം എന്നുള്ളവർക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം എനിക്കറിയാം ഭയങ്കര റേറ്റാണ് ഈ ഒരു ബോട്ടിലിന് ₹1000 എന്നൊക്കെ പറയുമ്പം എല്ലാവരും കൊണ്ടും ഇത് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഒരിക്കലും ഇതിൽ നിങ്ങൾ ട്രൈ ചെയ്യണം എന്നല്ല പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ ഫേസിലെ പിമ്പിൾസ് പോകണം എന്ന ആഗ്രഹം കൊണ്ട് മേടിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഞാൻ എൻ്റെ ഫേസിനകത്ത് ഇപ്പം പിമ്പിൾ മാർക്സൊക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട് നന്നായിട്ട് എനിക്ക് നേരത്തെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ എനിക്കിവിടെ നല്ല മാർക്സ് ഉണ്ടായിരുന്നു ഒരുപാടല്ല ഒരു 5-6 ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഇല്ല വിത്ത് വിതറിയൊക്കെ പോലെ എന്നുവെച്ചാൽ നമ്മൾ അരിയൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അരി ഇങ്ങനെ പോയി വീഴത്തില്ലേ അതുപോലെ ആ ഒരു രീതിയിൽ കേട്ടോ ഒരു 3 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് കൊടുക്കുക എന്നുവെച്ചാൽ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് മാറിയില്ല ജസ്റ്റ് അത് വാനിഷായി വരുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നേ ഉള്ളൂ കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ഒരു നല്ല ക്രീം പറഞ്ഞുതരും നല്ല ക്രീം എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് പിമ്പിൾസ് മാറാൻ വേണ്ടി മാത്രം കേട്ടോ വൈറ്റൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല സോ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്രീമിൻ്റെ റിവ്യൂ ആണ് ജസ്റ്റ് ഒരു എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാനിത് ചെയ്തത് ബിക്കോസ് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വൈറ്റനിങ് സ്കിൻ വൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ വൈറ്റനിങ്ങിൽ എന്നതിനേക്കാളും ഉപരി ഒരുപാട് പേര് അവരുടെ പിമ്പിൾ മാർക്സ് പോകണം പിന്നെ ഫേസിൽ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കറുപ്പ് പാടുകൾ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകണം അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേരും അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത് ഇതൊരിക്കലും ഇതിനെ ഞാൻ നിങ്ങളിത് മസ്റ്റായിട്ട് മേടിക്കണം നിങ്ങൾ മേടിച്ചത് യൂസ് ചെയ്തേ പറ്റൂ നല്ല അടിപൊളിയാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ പിമ്പിൾ മാർക്സിൽ മാത്രമാണ് ഇട്ടത് നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം പിമ്പിൾ മാർക്സിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിമ്പിൾ മാർക്സ് നമുക്ക് പെട്ടെന്ന് റെഡ്യൂസ് ആവാത്തൊരു സാധനമാണ് ഒരുപാട് നാളെടുക്കും പിമ്പിൾ മാർക്സ് പോകാൻ
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിമ്പിൾ മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആഡ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് നല്ല ഒരു റിസൾട്ടായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ വിലയാണ്, ഇതിൻ്റെ ഒരു റേറ്റ് ആണ് നമുക്ക് പ്രോബ്ലം, 1000 rupees, അതൊരു പ്രോബ്ലം ആണ് ഈ ചെറിയൊരു ബോട്ടിലിന്. ഓക്കെ, പിമ്പിൾ മാർക്സിനൊക്കെ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് ഞാൻ വിശ്വസിക്കുന്നില്ല, ചിലർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാവാത്ത കാണും. കാരണം വൈറ്റൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓ വൈറ്റൻ, പിമ്പിൾമാർക്കൊന്നും ഒരു പണിയില്ല, ദൈവമേ വൈറ്റനിങ്ങും കൊണ്ടിറങ്ങിയേക്കാണ് എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ നമുക്കിടയിൽ. അപ്പം അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ നമ്മുടെ ഇഷ്ടമാണല്ലോ അല്ലേ, നമ്മൾ എന്ത് എങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ മാത്രം ഇഷ്ടമാണ്, നമ്മുടെ മാത്രം ചോയ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് താല്പര്യം തോന്നുന്നത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യാം, അതിന് ചോദ്യം ചെയ്യാനൊന്നും ആരും വരത്തില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ലൈഫ്. അപ്പോൾ അത് നോക്കുക ആദ്യമേ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇതായിരുന്നു വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. പേരെന്താ പറയുക, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ ബൈ.